സംസ്ഥാനത്ത് 18 മുതൽ 45 വയസ്സുകാർക്കുള്ള കോവിഡ് വാക്സിൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. രജിസ്ട്രേഷൻ ഇന്ന് മുതൽ തുടങ്ങും. ഹൃദ്രോഗികളും 10 വർഷത്തിലേറെയായി പ്രമേഹത്തിനോ രക്താതി സമ്മർദ്ദത്തിനോ ചികിത്സ തേടുന്നവരുമടക്കം 20 രോഗമുള്ളവർക്കാണ് 18നും 45നും ഇടയിൽ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ കോവിഡ് വാക്സിന് മുൻഗണന നൽകുക. പക്ഷാഘാതം, വൃക്ക, കരൾ, സ്റ്റെംസൽ എന്നിവ മാറ്റിവെച്ചവർ, അതിനായി കാത്തിരിക്കുന്നവർ, വൃക്ക രോഗികൾ, കരൾ രോഗം, 2 വർഷമായി ഗുരുതര ശ്വാസകോശ രോഗത്തിന് ചികിത്സ തേടുന്നവർ, ലുക്കീമിയ, ലിംഫോമ, മൈലോമ രോഗികൾ, ക്യാൻസർ ചികിത്സ തേടുന്നവർ, സിക്കൾ സെൽ രോഗം, തലാസീമിയ രോഗികൾ, HIV ബാധിതർ, മറ്റു പ്രതിരോധശേഷി കുറയുന്ന അസുഖങ്ങൾ ഉള്ളവർ തുടങ്ങിയവർക്കും മുൻഗണനയുണ്ടാകും. ഈ വിഭാഗങ്ങളിലെ മുൻഗണന ലഭിക്കേണ്ടവർ ഇനി മുതൽ സംസ്ഥാന സർക്കാരിൻ്റെ വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതേസമയം സംസ്ഥാനത്ത് കോവിഷീൽഡ് വാക്സിൻ ആദ്യ ഡോസ് സ്വീകരിച്ച 84 ദിവസം പൂർത്തിയായവർക്ക് മാത്രമേ രണ്ടാമത്തെ ഡോസ് ഇനി അനുവദിക്കുകയുള്ളൂ. ഇതനുസരിച്ച് 12 മുതൽ 16 ആഴ്ചകൾക്കുള്ളിൽ കോവിഷീൽഡ് രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുത്താൽ മതിയാകും. എന്നാൽ കോവാക്സിൻ രണ്ടാമത്തെ ഡോസ് മുൻപ് നിശ്ചയിച്ചിട്ടുള്ളതുപോലെ തന്നെ 2 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ എടുക്കണം. ഇതിൽ മാറ്റം വരുത്തിയിട്ടില്ല. രണ്ടാം ഡോസ് എടുക്കുമ്പോൾ 84 മുതൽ 112 ദിവസങ്ങളുടെ ഇടവേള കൂടുതൽ ഫലപ്രാപ്തി നൽകുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോവിഷീൽഡിന്റെ 2 ഡോസുകൾ തമ്മിലുള്ള ഇടവേള വർദ്ധിപ്പിച്ചിട്ടുള്ളത്. വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല. എല്ലാവർക്കും വാക്സിൻ ലഭ്യമാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വൃദ്ധസദനങ്ങളിൽ ഉള്ളവർ, ആദിവാസി കോളനികളിൽ ഉള്ളവർ എന്നിവർക്ക് വാക്സിനേഷൻ അടിയന്തരമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആംബുലൻസ് ഡ്രൈവർമാരിൽ വാക്സിനേഷൻ എടുക്കാത്തവർക്കും അടിയന്തരമായി ലഭ്യമാക്കും. വാക്സിൻ എടുത്തു കഴിഞ്ഞാലും മാസ്ക് ധരിക്കുകയും കൈകൾ ഇടയ്ക്ക് വൃത്തിയാക്കുകയും ശാരീരിക അകലം പാലിക്കുകയും വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമൂഹത്തിലെ എല്ലാവരും വാക്സിൻ സ്വീകരിച്ച് സുരക്ഷിതമാകുന്നതുവരെ പ്രതിരോധത്തിനായുള്ള പ്രാഥമിക കാര്യങ്ങൾ എല്ലാവരും തുടരണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. റൈറ്റ് ന്യൂസ് കേരള, തിരുവനന്തപുരം.